ഹായ് ഫ്രണ്ട്സ്, പ്രവാസി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന അച്ചാറാണ്. അപ്പോൾ നമ്മുടെ പ്രവാസ ലോകത്തൊക്കെ നമുക്ക് ഒരുപാട് സുലഭമായി ലഭിക്കുന്ന ഒരു വലിയ നാരങ്ങയാണ് ഇത്. നമ്മുടെ ഈജിപ്ഷ്യൻ നാരങ്ങ, ലെബനാനീസ് നാരങ്ങ ഒക്കെയാണ്. അപ്പം ഈ നാരങ്ങ അച്ചാറിടുന്നത് ഇതിന് തുണ്ടുകെട്ടി കൂടുതലാണ് ഈ അച്ചാർ, ഈ നാരങ്ങയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ ഒന്ന് അച്ചാറിടുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നാരങ്ങ എടുത്ത് അതിൻ്റെ തലയും വാലും ഒന്ന് മുറിച്ച് കളയാം. ഇങ്ങനെ നമ്മൾ നാരങ്ങ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ തലഭാഗവും വാലുഭാഗവും മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ തൊടുവിന് കട്ടി കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനും പറ്റും. അതിന് ദിവസം ഒന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മുടെ നാരങ്ങ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ ഒരു 15 ദിവസമൊക്കെ നമ്മൾ ബോട്ടിലാക്കി വെച്ചിരുന്നാൽ അത് നല്ല ടേസ്റ്റായിട്ടിരിക്കും. പക്ഷേ ഈ അച്ചാർ നമുക്ക് പെട്ടെന്ന് പിറ്റേന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിതുപോലെ സ്റ്റീം പാത്രത്തിനകത്ത് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് ആവി കൊള്ളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ തൊണ്ടൊക്കെ നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒന്ന് ആവി കൊള്ളിച്ച് നല്ല വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങ സ്റ്റീം ചെയ്തെടുത്തിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റോളം നമ്മൾ സ്റ്റീമി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ തോടിൻ്റെ കട്ടിയൊക്കെ നല്ല വെന്ത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ചെറിയ പീസുകളായിട്ട് നമ്മുടെ ആവശ്യാനുസരണമുള്ള വലിപ്പത്തിൽ എടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈന്തപ്പഴം ഓപ്ഷനാണ്, നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഈന്തപ്പഴം കൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഈന്തപ്പഴം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളതിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, അതുപോലെ ഒലിവ് ഓയിൽ ഒഴിക്കാം, കടുകെണ്ണ ഒഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം വെച്ചേക്കാനൊക്കെ ആണെങ്കിൽ കടുകെണ്ണയൊക്കെ ആയിരിക്കും നല്ലത്, അതുപോലെ നല്ലെണ്ണയൊക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ ടേസ്റ്റിന് എപ്പോഴും നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് നല്ല ഒന്ന് പൊട്ടി വന്നോട്ട്, അതിന് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി, സോറി, ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഒന്ന് മൂക്കണം നല്ലപോലെ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കടുക് ഫുള്ളാ പൊട്ടി കഴിഞ്ഞ് വേണം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഉലുവയും നല്ല ഒന്ന് കളറൊക്കെ മാറിയപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ എത്രയും കൂടുതൽ ചേർക്കാവോ അത്രയും നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂടും. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകുണ്ട്, അതുപോലെ കറിവേപ്പിലയുണ്ട്. അപ്പോൾ പച്ചമുളക് നമുക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എരിവിന് പച്ചമുളക് നല്ലതാണ്. അതുപോലെ നമുക്ക് ചുമന്ന മുളകും ചേർക്കാം, ഉണ്ടമുളക്, അതുപോലുള്ള മുളകളെല്ലാം ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറുന്നവരെ നല്ല ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, മൊത്തം 5 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി നമുക്ക് കുറച്ചുകൂടെ കളറിന് വേണ്ടിയാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സാധാ മുളക് പൊടി എരിവിന് വേണ്ടിയാണുള്ളത് ഇട്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ്. ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി അതിലേക്ക് ചേർക്കാം. മഞ്ഞപ്പൊടി ഒരുപാട് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, കളർ വ്യത്യാസം ഉണ്ടാകും. നമ്മളൊരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഉലുവാപ്പൊടി, ഉലുവ നല്ല വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടിയാണ്. ഉലുവ എപ്പോഴും വറുത്ത് പൊടിക്കുമ്പോൾ അതിനൊരു സ്മെല്ല് കിട്ടും. അതുപോലെ കായപ്പൊടിയാണ്, ഒരു 1/2 സ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഫൈനലായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഇനിയിപ്പം ഉപ്പാണ്. ഉപ്പ് നമ്മൾ കുറച്ച് ഉപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ നല്ല ഒന്ന് ഈ മസാല എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കുക. എണ്ണയ്ക്കകത്ത് നിറന്ന് നമ്മുടെ മല്ലിയും, സോറി, നമ്മുടെ മുളകും മഞ്ഞപ്പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം ഒന്ന് നല്ല ഒന്ന് എണ്ണയ്ക്കകത്തൊരു 2-3 മിനിറ്റ് തീ കുറച്ച് വെച്ചൊന്ന് ഫ്രൈ ചെയ്യണം. അതിൻ്റെ ആ പച്ചപ്പെല്ലാം ഒന്ന് മാറണം. അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടില്ല, ലാസ്റ്റ് നമുക്കൊന്നുകൂടെ ഉപ്പിടണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് നമ്മൾ നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ മസാല, സോറി, നമ്മുടെ നാരങ്ങ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ജസ്റ്റ് കളറൊന്ന് മാറി ചെറിയൊരു കടിഞ്ഞ് ചുമപ്പ് വരും, ആ സമയത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരി നമ്മുടെ ആവശ്യാനുസരണം ഒഴിക്കണം. ബിരിയാണി ഇച്ചിരി കൂടെ ഒഴിക്കും തോറും എപ്പോഴും നമ്മുടെ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് നമ്മുടെ ചാറിന് നമ്മൾ വിനാഗിരിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ മസാലകൾ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ നമ്മളിതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം 2 കിലോയോളം നാരങ്ങ ഉണ്ട് നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് നോക്കണം.
ഉപ്പ് നോക്കിയിട്ട് വീണ്ടും നമ്മൾ നല്ല മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈന്തപ്പഴം ചേർക്കുന്നുണ്ട്. ഈന്തപ്പഴം നമുക്ക് ഇച്ചിരി കൂടുതൽ ചേർത്താലും ഒരു പുളിപ്പ് ഒരു മധുരം ആ ഒരു രീതി വരും, ഒരു പുളിപ്പും വരും മധുരവും കിട്ടും. അപ്പോൾ വെറൈറ്റി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ കുറച്ച് ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എത്ര ഈന്തപ്പഴം ഇതിനകത്തെങ്കിൽ ലയിക്കും. അപ്പോൾ നമ്മൾ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല അലുത്ത് നല്ല റെഡി ആയിട്ട് വരും. നമ്മുടെ ഈന്തപ്പഴം അച്ചാറ് നാരങ്ങ അച്ചാറും ഈന്തപ്പഴം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം അച്ചാറ് നാരങ്ങ അച്ചാറ് രണ്ടും കൂടെ മിക്സായിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ അച്ചാറ് അടിപൊളി അച്ചാറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിന് മുമ്പും പല പ്രാവശ്യം ഞങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ടുള്ള നമുക്ക് ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നാരങ്ങയൊക്കെ വില കുറഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് മേടിച്ച് അച്ചാറിട്ട് വെക്കാം, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം, മാസങ്ങളോളം ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.